ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് നല്ലൊരു ചക്ക ഉണ്ണിയപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്ക എടുത്തിന് ചക്കയെ ചെറിയ ചെറിയ പീസാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ 3 പീസ് ബെല്ലെടുത്തിന്, അതേപോലെ കുറച്ച് ചക്ക ഇവിടെ ചെറുതാക്കി വെച്ചിന്, അതേപോലെ പച്ചരി എടുത്തിന്, പിന്നെ കുറച്ച് 1/2 തേങ്ങ എടുത്തിന്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്കിനി പച്ചരിയെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുതിർത്ത പച്ചരിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളമുണ്ട്. അതോടെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മുഴുവൻ ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇടാം. അങ്ങനെ ഉപ്പുപൊടി എല്ലാം ഇട്ടിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ ഒന്ന് റെഡിയായി ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മുഴുവനും മാറ്റിയിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ബെല്ലം ഇട്ട് കൊടുക്കുക. ബെല്ലം ചെറിയ ചെറിയ പീസാക്കി എടുത്തിന്, ചെറിയ ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ കഴിയും. ഇനി അതിൻ്റെയോടൊപ്പം നമുക്ക് ചക്കൻ്റെ ചെറിയ ചെറിയ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ കഴിയും. വലിയ പീസാക്കിയാൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീരുണ്ട്, അതും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയുണ്ട്, അതിനെയും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. നല്ല ടൈറ്റായി വന്നാൽ നമുക്ക് നല്ലതുപോലെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് റെഡിയാക്കാൻ കഴിയും. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ടൈറ്റായി അടിക്കണം. ഒരുപാട് ലൂസാക്കിയാൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിന്, പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. പാൻ കുറച്ച് നേരം ചൂടാകാൻ നമുക്ക് വെക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വന്ന് നമുക്കിതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കെല്ലാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. കുറച്ച് നേരം എണ്ണ ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിവിടെ ജീരകം ഇട്ടത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരേ ട്രിപ്പിൽ ഒരു 7 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് ഫുള്ള് ഭാഗത്തും നമുക്ക് ഇതിനെ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു 7 ഉണ്ണിയപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇനി 2 കൂടി ബാക്കിയുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിന് ഇതിനെ നമുക്ക് അടിഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വേവിച്ചെടുത്താൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് റെഡിയായി വരും. ഇനി 2 പീസ് കൂടിയുണ്ട്, അതിനെയും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടിയാണിത്. ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം കൂടിയാണിത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ കളറും വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിന്, ഇനി നമുക്ക് ഓരോന്നായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോന്ന് പീസും നമുക്ക് പതുക്കെ എടുത്ത് കൊടുക്കാം. എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വളരെ നല്ല ടേസ്റ്റിലുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇനി 2 കൂടി ബാക്കിയുണ്ട്, അതിനെയും നമുക്ക് എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞ് അതിനെയും എടുത്ത് കളയാം. അവസാനമായി 1 ഉണ്ട്, അതിനെയും നമുക്കെടുക്കാം. അങ്ങനെ ഒരു 7 ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടി ഉണ്ണിയപ്പം വേണം, അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 7 ഉണ്ണിയപ്പം ഇതിലേക്കിട്ട് കൊടുക്കാം.
ഇത് ചെറിയ പാത്രമായതുകൊണ്ട് നമുക്ക് 7 ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്കിനി വീണ്ടും ഒരു 7 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി രണ്ടും കൂടി ബാക്കിയുണ്ട്, അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. മോള് ഭാഗം ഫ്രൈ ആകാൻ വേണ്ടി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാത്തിനെയും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കളറായി വരുന്നുണ്ട്. കളറാവുന്നിടത്തോളം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം. എന്നാൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരും. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിൻ്റെ എണ്ണയെല്ലാം ഊറ്റിക്കളയണം. എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു 3-4 പീസുണ്ട്, അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അവസാനമായി ഒരു പീസും കൂടിയുണ്ട്, അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ മുഴുവൻ ഉണ്ണിയപ്പത്തിനെയും നമുക്ക് റെഡിയാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിന്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം കൂടിയാണിത്. ഇപ്പോൾ ചക്ക സീസണാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചക്കയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം കൂടിയാണിത്. ചായ കുടിക്കുമ്പോഴെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടിയും കൂടിയാണിത്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുക. കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.